Hey, Mane. Hey, Amu. Any. Any, get out. പള്ളിയേക്ക് മോനെ, അപ്പൊ പള്ളി പോയിട്ട് വരാം. നാളെ മലയിൽ പോള ദിവസമല്ലേ, ഗണിക്ക് അമ്മച്ചി ഹാപ്പിയായോ? ഇപ്പൊ അനത്ത് തരാം മോനെ, അതോട്ടിയല്ലേ. എന്താടി രാമു മോളെ, നീ ആ പാലിങ് കൊണ്ടു. അച്ഛനെ കൊണ്ട് കൊടുക്ക എനിക്ക്. ഇതാ ചായ മതി. രാമുവേ, വറുതുണ്ടി എന്റെ എവിടെയാടാ? പള്ളി പോയി. നിനക്കിങ്ങനെ കളിച്ചു തന്നാ മതിയോ? നിന്റെ അപ്പനോട് ഈറ്റക്കാട്ടി വരാൻ മേലെ. അപ്പൻ എന്നെ മലയ്ക്ക് കൊണ്ടുപോകണില്ല. നാരായണത്തെ ഒന്ന് പറയോ. ഞാൻ പറയാം. സത്യം പറയാവടാ. പരമയുടെ പരമു ആ കഴുതന്ന് ഉറക്കമല്ലേ, ചെല്ലം അങ്ങോട്ട്. സൂത്രം കാണിച്ചേ. കാശ് പോടെ, നിന്റെ മുതലാളിയെ ഞാൻ കാണാനിരിക്കുക. എന്റെ ആശാനം ജയിലാക്കിയവനാണ് അവൻ, അവനെ ഞാൻ വെറുതെ വിടില്ല. ആ കാശ് എന്നിട്ട് പോന്ന് പോടെ. നിനക്കെന്നെ തല്ലണ്ടേ? Thank you.
എന്റെ കർത്താവേ, ഇനി ഇതേ എന്റെ കയ്യിലുള്ളൂ. പന്നി പുറത്ത്. പന്നി അകത്ത്. എന്റെ ദൈവമേ, നീ എന്നോട് ഈ ചതി ചെയ്തല്ലോ. വാസു, എനിക്കൊരു കള്ളൂടെ വേണം. എനിക്കൊരു കള്ളു വേണം. കള്ളു തീർന്നു. എല്ലാം പറയുന്നടാ, പോയി കള്ളുകൊണ്ട് വേണം. ഞാൻ പറഞ്ഞു കേട്ടില്ലേ, കള്ളുകൊണ്ടിടാൻ. ഇങ്ങനെ കുടിച്ചു തീർത്ത ഈറ്റ വെട്ടിക്കൊണ്ട് വരുമ്പോ കുടുംബത്തെ കരി വാങ്ങിക്കാൻ പിന്നെ ഒന്നും കാണില്ല. എടാ, ഓരോരുത്തർക്കും 10 രൂപ വെച്ച് കൊടുത്തില്ലേ? കൊടുത്തു. ഇനി കാട്ടിലേക്ക് കൊണ്ടുവന്ന് ഓരോ കുപ്പി ചരായം വേറെ വേണ്ടേ? വേണം. കടം വാങ്ങിക്കുന്നത് അതിൽ വേണ്ടേ? ഈറ്റ കൊണ്ടുവരുമ്പോ ഞാൻ എന്റെ കടം മുഴുവനും വീടിട്ടേ ബാക്കി വാങ്ങിക്കാറുള്ളൂ. എനിക്കാരുടെയും ഓശാരം വേണ്ട. വറുതുണ്ണിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരുടെ കാര്യമാണ്. ഇവര് കൊണ്ടിരുന്ന ഈറ്റയും മോശം, നല്ല വില കൊടുത്താലും കടം മിച്ചം. മലയെന്ന് വന്നു കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ അരി വാങ്ങിക്കാൻ കാശില്ലെന്ന് പറഞ്ഞ എന്റെ പുറകെ തണ്ടല്ല. വാസു, എന്തോ എല്ലാവർക്കും ഓരോ കുപ്പി കള്ളു കൊടുത്തേരെ. പോവാൻ നേരം 2 കുപ്പി ചാരായോ? ഫോറസ്റ്റ് ഓഫീസ് ചെന്ന് എബ്രാൻ സാറിനെ കണ്ടാ മതി. ഓരോരുത്തർക്കും എത്ര ഈറ്റ വേണമെന്ന് ഞാൻ പാസ് തരും. എനിക്ക് പുറത്തേക്കൊന്നും ഇറങ്ങണം. പുറത്തുനിന്നല്ലേ ഇപ്പൊ വന്നത്? 2 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഇതാവില്ലോ. പിന്നെ രൂപ എടുത്തിട്ടേ പൊങ്ങണില്ല. 2 ചുമട്ടുകാരെ കൂട്ടിക്കൊണ്ടു വാ. മോളെ 2 രൂപ എഴുപ്പുണ്ടെങ്കിൽ 2 രൂപ അപ്പച്ചാ മോളെ. എന്റെ കയ്യിൽ എവിടുന്ന രൂപ? എന്നാ 2 പനമ്പെങ്കിലും ഇതാ. പനമ്പ് വിറ്റിപ്പ കള്ളു കുടിക്കണ്ട. എല്ലാരും ഈറ്റ വെട്ടാൻ പോണു, നിങ്ങൾക്കും പോയിക്കൂടെ? എനിക്ക് വയ്യടി. എന്നാ വയ്യാന്ന് പറഞ്ഞ് കള്ളു കുടിച്ച് ചീട്ടും കളിച്ച് നടന്നു. ഞാനും മോളും കൂടി പനമ്പ് നെയ്ത് നിങ്ങൾക്ക് ചോറ് തരാം. എന്നെ മിന്നി കെട്ടിട്ട് ഇത്രയും കാലമായി, നിങ്ങൾ ചെലവിനെന്നും പറഞ്ഞ് 1 രൂപ തന്നിട്ടുണ്ടോ? ഉണ്ടായിട്ട് വേണ്ടേ തരാൻ? മോളെ, നാളെ രാവിലെ മറുതണ്ണി ചേട്ടന് മലയിലേക്ക് പോകേണ്ടതല്ലേ. ചമ്മന്തി പൊടിച്ചു വെച്ചിട്ടുണ്ട്, ഒന്ന് കൊണ്ടുപോയി കൂടെ. ഇതാ, ഇതും കൂടെ അതിന്റെ അകത്ത് വെച്ചേര്. ഞാൻ അമ്മച്ചെടുത്തിട്ട് വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച. എന്തിന്? ഈ ചമ്മന്തിപ്പൊടി വാങ്ങിക്ക. നീ അവിടെ വന്ന ഞാൻ തരത്തില്ല, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തരും. അതെന്താ? എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് കാണാനും വർത്തമാനം പറയാനും. രാമു, നീ ഒരു കാര്യം അറിഞ്ഞോ? എന്താ? അയ്യോ, ഇതുവരെ നീ അത് അറിഞ്ഞില്ലേ? കാര്യം എന്താ പറ? നീ അങ്ങ് വളർന്നു, ഒത്തൊരാണായി. അവനിപ്പോ എന്ത് വേണം? വേണ്ടത് എനിക്കല്ല, നിനക്കാണ്. നിനക്ക് ഒരു പെണ്ണ് വേണം. ഇച്ചയിടത്തേക്ക് നല്ലത് വല്ലതും പറഞ്ഞൂടെ? അതിന് ഞാനിപ്പൊ ചീത്തയായിട്ട് എന്ത് പറഞ്ഞു? ഒന്നും പറയണ്ട, ചേട്ടത്തി അങ്ങ് പോയാ മതി. നീ പുണ്യവാളനാകാൻ പോവുകയാണോ? ചേട്ടത്തി അങ്ങ് പോയാ മതി. ഞാൻ പോകുന്നില്ല. അന്നമ്മേ, അമ്മ വിളിക്കുന്നു. അപ്പാ, ഞങ്ങൾ ഇങ്ങോട്ട്. അഞ്ചു 10 ദിവസം കാട്ടി കഴിയേണ്ടവനാ ഞാൻ. 2 കുപ്പി ചാരായം എനിക്ക് പോരാ. വറുതുണ്ണിക്ക് 3 കുപ്പി ചാരായം വേണമെങ്കിലും തരാം. നല്ല ഈറ്റ വെടിക്കൊണ്ട് തന്നാ മതി. ഞാൻ എന്തെങ്കിലും മോശപ്പെട്ട ഈറ്റ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടാ? വാസു, ഇതോ 4 കുപ്പി ചാരായം കൂടെ വറുതുണ്ണി കൊണ്ട് കൊടുത്തേക്ക്. തിന്നാൻ വല്ലതും വേണമെങ്കിൽ അതും. തിന്നാൻ എനിക്കൊന്നും വേണ്ട. വറുതുണ്ണി തന്റെ മോനെ കൂടി ഈറ്റ വെട്ടാൻ കൊണ്ടുപോയി കൂടെ? എന്റെ മോനെ കൂടെ കൊണ്ടുപോകണം. എന്റെ തൊഴില് എന്റെ മോനെയും പഠിപ്പിക്കും. അവൻ എന്നെക്കാൾ മിടുക്കനാവും. ശരി, ഞാൻ വീട്ടിൽ പോന്നു. വറുതുണ്ണി മലയെന്ന് വന്നിട്ട് കാണാം, പച്ചക്ക് ഞാൻ എഴുതി വെച്ചേക്കാം. ആ ശരി. വാസു, എന്തോ പുട്ടിരിപ്പുണ്ടാ? ഉണ്ട്, തണുത്തതാ. ആ സാരമില്ല. കോഴിയിറച്ചി ഉണ്ടാ? ഇല്ല, തീർന്നു. കക്കയിറച്ചി ഉണ്ട്. കക്കയിറച്ചി ഉണ്ടാ? എന്നെ കുറിച്ച് പുട്ടും കക്കയിറച്ചിയും പൊതിഞ്ഞിങ് എടുത്തോ. എന്റെ മോന് കൊടുക്കാനാ.
ഒരുപാട് കുടിച്ചുണ്ട്. എത്ര പറഞ്ഞാലും കേക്കില്ലല്ലേ. ഇങ്ങനെ കുടിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. എന്താ പിന്നെ? പിന്നെ അല്പസ്വല്പം പെണ്ണം പിടിക്കും. അതും തുടങ്ങിയോ? നീ ഉള്ളപ്പോ ഞാൻ ചെയ്യോ. നീ കുടിക്കുന്നതേ നിനക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. ഇങ്ങനെ കുടിക്കരുത്, കുറച്ച് കുടിച്ചാ മതി. പിന്നെ നീ ഇന്ന് ചന്തയിൽ പോയിട്ടുണ്ട്? പക്ഷേ പനമ്പ് വിറ്റു മടങ്ങി പോന്നു. പിന്നെ ഒരു വിശേഷം ഉണ്ടായി, വരൂ കാണിച്ചു തരാം. ഇരുന്നൊന്ന് പാവം കുട്ടി. പാവം കുട്ടി ഏതാണ്ട് അലവരാഴ്ചക്കനായിരിക്കും. പറഞ്ഞു പൊറച്ചോട്, ഇല്ലെ ഞാൻ തന്നെ പൊറത്താക്കും. അയ്യോ പാവം, ഇവൻ ആരുമില്ല. ഇവന്റെ അമ്മ ചന്തയിൽ കിടന്ന് ചത്തു. ഞാനിവനെ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. നിനക്ക് എന്തിനാടിയവനെ? നമുക്ക് മക്കളില്ലാത്തല്ലേ, വളർത്താം. നമുക്ക് മക്കളില്ല, മക്കള് വേണം. മക്കൾ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇവ മതിയോളി? മതി. നിനക്ക് മതിയെങ്കിൽ എനിക്കും മതി. ഇവൻ ഈച്ച വെട്ടാൻ എന്റെ ഇവിടെ മലയെ വരുമോ? ഇവൻ വലുതാവുന്ന വരും. എന്നാ നമുക്ക് അവനെ വളർത്താം? എന്താണ് നിന്റെ പേര്? രാമു. രാമു. രാമു ചോറിന്? ചോറിനടാ, ഞാൻ നിന്റെ അപ്പനാണ്, ഇവൾ നിന്റെ അമ്മ. ചോറിനടാ എല്ലാം കൂടെ ചേർത്ത് കുഴച്ച് കഴിക്കുമോനെ? തീരെ വേണം. കള്ളുകുടിയന്മാർക്ക് വേണ്ടി ഉണ്ടാക്കുന്നല്ലേ. അപ്പാ, അപ്പൻ കറിയാണോ? ഞാനേ എന്റെ മറിയ ഓർത്തു പോയി. നിന്റെ അപ്പം കഴിക്കുന്നില്ലേ? വേണ്ട, അപ്പന് വിശപ്പില്ല. അമ്മ. ആ അമ്മ. എന്താടാ അമ്മ? ഞാനും ഈ ചോട്ടം പോണം. അമ്മ നീ ഇവിടെ പോണമെന്നല്ലേ നിന്റെ അച്ഛൻ പറഞ്ഞത്? അമ്മക്ക് എന്നോട് സ്നേഹമില്ലേ? അമ്മയ്ക്ക് അച്ഛനോട് പറഞ്ഞൂടെ എന്നെ കാട്ടിലേക്ക് കൊണ്ടുപോകണ്ടെന്ന്. എന്നാലേ അങ്ങനെ ഫീലിപ്പോ ചേട്ടൻ വീഴ്ച കുത്തിയിരിക്കുന്ന പോലെ നീയും കുത്തിയിരുന്നോടാ. അച്ഛനും അമ്മയും പെങ്ങളും കൂടെ ജോലി ചെയ്ത് ചോറ് തരും. അപ്പൊ ഞാൻ കാട്ട് കിടന്ന് ചത്തുപോയാലോ? ചത്തുപോയാൽ നിന്റെ ചവ അവിടെ കുഴിച്ചിട്ടിട്ട് അച്ഛനോട് വന്ന് വിവരം പറയും. ഓ നിന്റെ തള്ളേ. ആമ്പിള്ളേരായാലേ ജോലി ചെയ്ത് ചോറ് തിന്നോടാ. ഈ ചേട്ടൻ എന്തൊരു പേടിയാ. ഞാനാണായിരുന്നെങ്കിൽ അച്ഛൻ വിളിക്കുന്നതിന് മുമ്പേ അച്ഛന്റെ കൂടെ പോയേനെ. കാട്ടില് ഇത്ര വർഷം പോന്ന അത്യ, പിന്നെ ആനയും പുലിയും സിംഹവും കരണ്ടിയും. എടി നിനക്കൊരൊച്ച ആങ്ങളല്ലേ ഉള്ളൂ. എടാ മതി, പല്ല് വെച്ച് പോവാൻ നോക്കാം. ചാകാൻ പോകുമ്പോ എന്തിനാ പല്ല് വെക്കുന്നത്? എടാ പരമു, അങ്ങനെ അങ്ങ് ഓടല്ലേ ചേട്ടാ. അച്ഛനെന്നെ മനസ്സിൽ കൊണ്ടുപോകരുത്. അച്ഛന് ഞാനൊരു ഒറ്റ മോനല്ലുള്ളൂ അച്ഛ. എടാ പൊന്നു മക്കളെ, ഞാൻ നിനക്കൊരു ഒറ്റ തന്തയല്ലേടാ. ഞാൻ പോകുന്നുണ്ടല്ലോ. അച്ഛനും പോണ്ട, നമുക്ക് വറുതുണ്ണിയോട് പറഞ്ഞ് കുറച്ച് ഈറ്റ തൈകൾ വാങ്ങി ഇവിടെ നട്ട് വളർത്തിട്ട് വെട്ടിക്കളിക്കാഴുത്തേ. പൊന്നുകളെന്ന് ദൈവമേ, ലോകത്തിൽ ഒരുത്തർക്കും ഇങ്ങനത്തെ തമ്പനി തള്ളി കൊടുക്കരുത്. പൊന്നുകളെന്ന് കൊല്ലാൻ വേണ്ടി കാട്ടിലേക്ക് കൊണ്ടുപോവാ. ഞാൻ വീട്ടിൽ നോക്കി കണ്ടില്ല. ഇവിടെ ഇരിക്കുന്നവന് വീട്ടിൽ നോക്കിയാൽ എങ്ങനെയാ കാണുക?
തിന്നും. അരിയുണ്ട. എവിടെ നിന്ന് കിട്ടി? വീട്ടിലുണ്ടാക്കിയതാ. കുറെ അച്ഛൻ കാട്ടിൽ കൊണ്ടുപോയി. ഇനി എന്റെ അമ്മയുടെ എടുത്തു വെച്ചതാ. അയ്യോ കളയല്ലേ? കളഞ്ഞല്ലോ. കണ്ടു കളഞ്ഞു. പോട്ടെ. എന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ലേ കളഞ്ഞത്. അയ്യോ മണ്ടി കരയല്ലേ. എനിക്ക് വേണ്ട, ഞാൻ മുട്ട തിന്നു. ഒരു കഷ്ണം നീ തിന്നു. ഞാൻ തിന്നു. ഇതിൽ നിന്ന് ഇച്ചിരി മലയിൽ കാടുണ്ട്, കാട്ടിൽ ഈറ്റയുണ്ട്. അപ്പനെ പോലെ ഞാനും ഈറ്റ വെട്ടാൻ പോകും. പണം ഉണ്ടാ? എല്ലാരും പണം ആർക്കാ കൊടുക്ക? അവനവന്റെ കെട്ടിയവൾക്കും മക്കൾക്കും. അതിന് രാമേട്ടിന് കെട്ടിയവളും മക്കളും ഇല്ലല്ലോ. ഉണ്ടാവും. ചേട്ടൻ ആരെ കെട്ടും? ആരെങ്കിലും കെട്ടും. നീ എന്തിനാ കരയണത്? ആരെങ്കിലും കെട്ടുമെന്ന് പറഞ്ഞത് എന്നോട് ഇഷ്ടമില്ല എന്നിട്ടല്ലേ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. രാമൂട്ടം പോ, ഞാൻ കുളിക്കാൻ പോട്ടെ. ഞാൻ പോയില്ല, എനിക്ക് മല കാണണം. പോ രാമൂട്ട. ഇതാ എല്ലാവരെയും പാസ്സുണ്ട്, വീതിച്ചെടുത്തോളൂ. ഓ ആ പിന്നെ അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളതിൽ കൂടുതൽ ഈറ്റ ആരും വെട്ടരുത്. ശരി. ഓടി വിളയാടി വാ, ഓടക്കുളം
ദൈവമേ, ഒരു ദിവസത്തിന് പകരം കൂട്ടാനുള്ള കഴിവ് എന്റെ പൊന്നി ഈശ്വര എനിക്ക് തരണേ. അയ്യോ, അല്ല ഇവനെ കൊണ്ടുവന്ന വലിയ ശല്യമല്ലേ ഇത്? വേണ്ട, തന്നെ വീട്ടിലാക്കിയ മതി തന്നെ. മിണ്ടാതെ ചെയ്തോടെ. അയ്യോ, ഒന്നും നടക്കട. വെള്ളച്ചാട്ടാണ് ഇത്, ഇങ്ങനെ നടക്കാൻ കഴിയില്ല. അയ്യോ, ആ ആ ആ, കിണറ് സൂക്ഷിച്ചു വാ. ശരി ശരി. തന്ത ഇല്ലാത്ത ചാടി കത്തത്ര വന്നിരുന്നു. അവൾ അടിപ്പിന്ന കോരി കൊടുത്തു. മോളെ, ആ രാമു ഒറ്റയ്ക്ക നീ ആ വറുതുണ്ണിച്ചേട്ടന്റെ വീട്ടിൽ പോയി കിടന്നു. അങ്ങനെ രാമനെ നമ്മളെ ഏൽപ്പിച്ചിട്ടാ പോയത്. മുമ്പൊക്കെ ആണെങ്കി ആ അവസേപ്പച്ചൻ കൂട്ടിനുണ്ടായിരുന്നു, അയാളും ചത്തു. ശരിയാ, പാവ ആ ചെറുക്കൻ അവിടെ ഒറ്റയ്ക്കുള്ളൂ. വല്ലതും കണ്ട് പേടിക്കുകയല്ലേ ചെയ്യും. നീ അവിടെ പോയി കിടന്നു. ഇന്ന് രാത്രി ഈ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കാടി. അതിന് നീ ഇപ്പഴും സുന്ദരിയാടി. എന്റെ കർത്താവെ, എന്റെ കൊടവും പൊട്ടിച്ചല്ലോ. കർത്താവിന്റെ അഞ്ച് തിരുമുറകളാണ് എന്റെ വിലോമിനെ. ഈ കിടന്ന കിടപ്പിൽ നിന്ന് ഞാൻ സ്നേഹിക്കുന്നു. എന്താ ചേട്ടത്തി? ഞാൻ നിനക്ക് കൂട്ടി കിടക്കാൻ വന്നതാ. എന്റെ അപ്പനും അമ്മയും പറയണേ നിനക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്ന്. നിന്റെ അപ്പനും അങ്ങനെയാ പറയണത്. ആണോ, നിനക്ക് പേടിയാണോ? എനിക്ക് ഒരു പേടിയില്ല. ഞാൻ ഇവിടെ കിടക്കട്ടെ? ഇവിടെ സ്ഥലമില്ല, വേറെ പായ എടുത്തിട്ട് കിടക്ക്. ഉള്ള സ്ഥലത്ത് രണ്ടുപേരും കൂടി കിടക്കാം. വേണ്ട, ഈ പായ എടുത്തിട്ട് കിടക്ക്. വേണ്ടെങ്കിൽ വേണ്ട, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ കിടക്കുന്നില്ല. നീ എന്താ ഓർക്കണേ? ഞാൻ അപ്പനെ കുറിച്ച് ഓർക്കുകയാണ്. ഈ പ്രായത്തിലെ, അതും രാത്രി നേരത്തിലെ, ആരെങ്കിലും അപ്പനെ കുറിച്ച് ഓർക്കുമോ? പെണ്ണിനെ കുറിച്ചല്ലേ ഓർക്കേണ്ടത്? ദൈവത്തിന് നിനക്കത് പറയാതെ കേട്ടത്. ഞാനിന്ന് കുളിച്ചത് വാസനയുള്ള എണ്ണ പുരട്ടിയാണ്. ചേട്ടത്തി കിടന്നു പറഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നില്ല. പിണക്കമാണോ?
എന്റെ മാലാഖ. അന്നാമ്മേ, എത്ര നാളാ ഞാനിങ്ങനെ വല്ലോന്റെ ലോറി ഓടിച്ച് കഴിയുക? നമുക്കൊരു ലോറി വാങ്ങിക്കാം. നിന്റെ അപ്പനോടും അമ്മയോടും എനിക്ക് തരാമെന്ന് പറഞ്ഞ കാശ് തരാൻ പറ. ബാക്കി കാശ് ഞാൻ ഉണ്ടായിക്കോളാം. ഞാൻ പറയാം. അയ്യോ വേണ്ട, പിന്നെയാകട്ടെ. നീ ഇവിടെ ഇരുന്നേ, ഒരു ലോറി വിൽക്കാൻ വന്നിട്ടുണ്ട്. എന്റെ കൈ കുറച്ച് കാശുണ്ട്. നിന്റെ അപ്പനോടും അമ്മയോടും എനിക്ക് തരാമെന്ന് പറഞ്ഞ കാശ് തരാൻ പറ. ബാക്കി കാശ് നമുക്ക് പലിശയ്ക്ക് മേടിക്കാം. ഹാ, നിന്റെ അപ്പനോടും അമ്മയോടും നീ ഒന്ന് ചോദിച്ചു നോക്ക്, എനിക്ക് ഉടനെ കുറച്ച് കാശ് വേണമെന്ന് പറ. കാശ് വേണമെന്ന്? ഏത് കാശ്? ആർക്ക്? എന്റെ കല്യാണത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ 5000 രൂപ. എന്താ മോളെ ഇവിടുത്തെ സ്ഥിതിയൊക്കെ നിനക്കറിഞ്ഞൂടെ? ഒരു ലോറി വിൽക്കാൻ വന്നിട്ടുണ്ട്, അത് വാങ്ങിക്കണമെന്ന്. ലോറി പോയിട്ട് വീട് മേടിക്കാൻ കാശില്ല ഇവിടെ. അപ്പാ, നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ, അത് കൊടുക്കണം. ഉണ്ടായിട്ട് വേണ്ടേ കൊടുക്കാൻ? എവിടെന്നെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. എവിടെ നിന്നുണ്ടാക്കാനാ? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്ക് നിങ്ങൾ തരാമെന്ന് പറഞ്ഞ 5000 രൂപ ഇപ്പൊ കിട്ടണം. എന്താ കുഞ്ഞെ, നീ ഇങ്ങനെ നിർബന്ധം പിടിച്ചാൽ എങ്ങനെ? കുറച്ച് നാളുകൂടെ ക്ഷമിക്ക്, എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചക്കകം കാശ് തരാമെന്നാ പറഞ്ഞത്. വർഷം ഒന്നായി. 5 പവന്റെ സ്വർണം തരാമെന്ന് പറഞ്ഞു. കല്യാണത്തിനെന്ന് എവിടെ നിന്നൊക്കെയോ എരവ് വാങ്ങിച്ചിട്ടു. പിറ്റേന്ന് അതിലുടമസ്ഥർ വന്നങ്ങ് അഴിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതൊക്കെ ഞാൻ ക്ഷമിച്ചു. സ്വർണം വേണ്ട, എനിക്ക് നിങ്ങൾ തരാമെന്ന് പറഞ്ഞ കാശ് കിട്ടണം. പണം തരാമെന്ന് പറഞ്ഞത് ഈരിക്കിന് അപ്പനാ. കോരുതേ, പണം തരാമെന്ന് പറഞ്ഞ ഞാനാ സമ്മതിച്ചു. എന്റെ കയ്യിൽ ഉണ്ടായിട്ടോ എവിടെ നിന്നെങ്കിലും കടം കിട്ടുമെന്ന് ഉദ്ദേശിച്ചിട്ടോ പറഞ്ഞതല്ല. പെര നിറഞ്ഞേക്കണ ഒരു പെണ്ണ്, അതിന്റെ കല്യാണം എങ്ങനെയെങ്കിലും നടന്നു പോട്ടെ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാ. അപ്പോ നിങ്ങൾ എന്നെ കളിപ്പിക്കായിരുന്നല്ലേ. ഇപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു? നാളെ വൈകുന്നേരം എനിക്ക് പണം കിട്ടണം. നിങ്ങൾ പണം തരുന്നോ ഇല്ലയോ? എന്നെ കൊണ്ടൊരു ഭാഗമില്ല. എന്നാലേ നിങ്ങളുടെ മകള് നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കട്ടെ. പണം ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ വന്ന് വിളിക്കുമ്പോ അപ്പൊ ഞാൻ വരാം. നിങ്ങൾക്ക് സമാധാനമായല്ലോ. അവനോട് രണ്ട് നല്ല മക്കൾ പറഞ്ഞാൽ എന്തായിരുന്നു? ഞാനിപ്പ എന്ത് വേണം? അവനെ പിടിച്ച ഉമ്മ തുടങ്ങണോ? നിങ്ങൾക്ക് ഇവിടെ കണ്ണീര് കാണണോ അല്ലേ? എന്താ വിശേഷം പറയാം. ഒഴുതേ, നിനക്ക് ഇവള് മനസ്സിലായോ? ഇവള് നീ കെട്ടിയ പെണ്ണാണ്. നീ എന്താ മിണ്ടാത്തെ? നിനക്ക് ഇവളുടെ അപ്പനും അമ്മയും 5000 രൂപ തരാമെന്ന് സമ്മതിച്ചിരുന്നു, ശരിയാണ്. പക്ഷെ അത് തരാൻ കഴിയാതെ പോയി. അതുകൊണ്ട് കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിക്കുന്നത് ശരിയാണോ? പണത്തിന് വേണ്ടി പെണ്ണ് കെട്ടുന്നവൻ വേറെ ആരെങ്കിലും പണം തരാമെന്ന് പറഞ്ഞാൽ പെണ്ണിനെ അവർക്കും കൊടുക്കും. നീ വിളിക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് ഇവളെ സ്വീകരിക്കാൻ വയ്യ. വർദ്ധനേട്ടാ, നിനക്ക് തരാമെന്നേറ്റ 5000 രൂപ ഒരു വർഷത്തിനകം ഞാൻ തന്നോളാം. വറുതുണ്ണി വാക്ക് പറഞ്ഞ വാക്കാണ്. നീ ഇവളെ സ്വീകരിക്കും. പണം തന്നാലും ഞാൻ ഇവളെ സ്വീകരിക്കില്ല. എങ്കിൽ ഈറ്റ വെട്ടി തരമ്പിട്ട് ഈ കയ്യുടെ രുചി നീ അറിയും. വർദ്ധനേട്ടാ, ഇവളെന്റെ ഭാര്യയാണ്, ശാരദ. ഇതെന്റെ കുഞ്ഞ്. എന്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടാണ് ഞാനിവിടെ കല്യാണം കഴിഞ്ഞത്. ഒരു ക്രിസ്ത്യാനി എങ്ങനെയാടാ കെട്ടിയോള് ജീവിച്ചിരിക്കുമ്പോ മറ്റൊരുത്തെ കെട്ട? പള്ളിയിൽ വെച്ചല്ല ഈ വിവാഹം നടന്നത്. നാട്ടുകാരെ ചിലരെ വിളിച്ചുകൂട്ടി ഞാനിവളുടെ കഴുത്തിൽ മാലയിട്ടു.
ഞാനിപ്പോ ക്രിസ്ത്യാനിയല്ല. ഇവളെ കാണുമ്പോ എനിക്ക് വേദന തോന്നുന്നു. ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഇന്ന് ഈ നിലയിലായത് ശാരദ കാരണമാണ്. എനിക്ക് എന്റെ ജീവിതമാണ് വലുത്. നിന്നെ തല്ലേണ്ടതാണ്. എനിക്കത് കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. നിന്നെ തല്ലുന്നതിൽ ഭേദം പട്ടിയെ തല്ലുന്നതാണ്. കുഞ്ഞേ, നിന്റെ പണം കണ്ടിട്ടാണ് ഇവൻ നിന്നെ കെട്ടിയത്. മറ്റാരെങ്കിലും കൂടുതൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇവൻ അവളുടെ പുറകെ പോവും. നീ ഇവനെ സൂക്ഷിച്ചു. നീ എന്തിനാണ് ഈ കരയുന്നത്? ഇവന്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് നീ കരയരുത്. ഇവന്റെ കൂടെ കുറെ നാൾ ജീവിച്ചു പോയല്ലോ എന്നോർത്ത് വേണം നീ കരയാൻ. ഇങ്ങനെ ഒരു കെട്ടിയവൻ നിനക്കില്ലാതിരിക്കുന്നതാണ് ഭേദം. ഇവൻ നിന്നെ വേണ്ടാന്ന് പറയുന്നതിന് മുൻപേ നീ ഇവനെ വേണ്ടാന്ന് പറയണമായിരുന്നു. പാപ്പാ, ബാക്കിയുള്ള നിങ്ങളെല്ലാം കൂടെ കുടിച്ചോ. ഓ, എല്ലാം ഉണ്ട്. നീ ഏടാ, ബാക്കിയുള്ളവർ കൂടെ കൊടുക്കടാ. ആ, കൊടുക്കാം. വട നടന്ന് നാളാ ബാക്കിയുള്ള കൂടെ കൊടുത്തരാം കേട്ടാ. എടാ, കഷണ്ടി ചേർത്തിയാ പിള്ളേരെ ചീത്തയാക്കുന്ന. ഗോപാല, എന്താ മുതലാളി? ഇത്തിരി കാര്യം സംസാരിക്കാനുണ്ട്. ഇരിക്കാൻ എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യത്തിനല്ലാതെ കാര്യ മുതലാളി ഇങ്ങോട്ട് വരില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഒരു പുതിയ ബിസിനസ് തുടങ്ങാമെന്ന് ഉദ്ദേശിച്ചിരിക്കുകയാണ്. പേപ്പർ മില്ല് ഈറ്റ സപ്ലൈ ചെയ്യാൻ. അയ്യോ, ഞാൻ ഈറ്റ കൊടുക്കുന്നത് കുറുപ്പിയോട്ടിനാണല്ലോ. കുറുപ്പ് തരുന്നതിനേക്കാൾ 5-10 rupees കൂടുതൽ ഞാൻ തരാം. ഈറ്റ എനിക്ക് തന്നൂടെ. കലിത് മുതലാളിയുമായിട്ട് ബിസിനസ്സിൽ ഏർപ്പെടുന്ന എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ഈ പ്രാവശ്യം മുതൽ ഈറ്റ എനിക്ക് തന്നൂടെ. 1000 rupees അഡ്വാൻസായി വെച്ചോ. ഈറ്റ കടവിലെടുത്ത ശേഷം വില അയച്ചേക്കാം. പണം എത്ര വേണമെങ്കിലും തരാം. വർഷം തീരുമ്പോൾ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തീർത്താൽ മതി. എല്ലാം മുതലാളിയുടെ ഇഷ്ടം പോലെ. ശരി, എന്നാൽ ഞാൻ വരട്ടെ. ഓ, വെള്ളത്തിൽ കളിക്കാൻ എന്തൊരു സുഖം കൂട്ടുകാരെ. കളിക്കാൻ പോയി ജോലി ചെയ്യടാ. എനിക്ക് വയ്യ. അച്ഛൻ്റെ എഴുതോ. നിനക്ക് പോയി കഞ്ഞി വെക്കാവോ? അത് ചെയ്യാ. തിന്നേണ്ട കാര്യമില്ല. കഞ്ഞിയും വെക്കുക, കറിയും വെക്കുക, കൂട്ടാനും വെക്കുക. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കഞ്ഞി വെക്കുന്നുണ്ടോ? ഞങ്ങൾക്കാർക്കും വേണ്ട. ആ, എനിക്ക് വേണം. എടാ, എനിക്ക് മറുപടിച്ചതിന്റെ കൂടെ കഞ്ഞി വെക്കടാ. അപ്പൊ എനിക്കോ? നിനക്കൂടി ചേർന്നാ കഴുതാ പറഞ്ഞത്. നിനക്ക് കഴുത്ത് വെട്ടിക്കണം. ആ, എന്നെങ്കിലും അച്ഛന്റെ സംഭവം ജനിച്ചു. അന്ന് ഇതിനൊക്കെ ഞാൻ പകരം വീട്ടു. നമസ്കാരം. നമസ്കാരം. സാറിനെ ഇടെങ്ങും കണ്ടില്ല.
ഞാൻ കുറച്ചാൾ ലീവിലായിരുന്നു വർദ്ധുണ്ണി. വർദ്ധുണ്ണിയോട് പറയണമെന്ന് വിചാരിച്ചതാ, പറയാനൊത്തില്ല. പെട്ടെന്നായതുകൊണ്ട് ഒന്നിനും പറ്റിയില്ല. എന്റെ കല്യാണം കഴിഞ്ഞു ഇന്നേക്ക് 8 ദിവസവുമായി. അപ്പോ ഞങ്ങളൊന്നും അറിയിക്കാതെ സാറ് കാര്യം അങ്ങനെ നടത്തി? പെട്ടെന്നായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നത്. വീട്ടുകാർക്കൊക്കെ എതിർപ്പായിരുന്നു, ഞങ്ങളെങ്കിലും സ്നേഹത്തിലായിരുന്നു. തൽക്കാലം ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ച അവളെ ഇങ്ങോട്ട് കൊണ്ടുവരും. കൊള്ളാം സാറേ. സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിക്കുന്ന സുഖം അത് വേറെ തന്നെയാ. എന്നാൽ ഞാൻ പോയിട്ട് വരാം. ശരി. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ തന്തയായി ജനിക്കും. എന്നിട്ട് തന്തക്കൊണ്ട് ഞാൻ അഞ്ഞു വെപ്പിക്കും. ദൈവമേ കൈതോഴം തന്താമാരിക്കണേ, തന്തയെ കൊല്ലുവാൻ ശക്തി നൽകണമേ.
എന്റെ പൊന്നാത്തിനൊരു അകത്തേക്ക് ഇറക്കി താഴെ സാധനങ്ങൾ നമുക്കൊരു കൈ നോക്കിയിരുന്നു. ഇപ്പൊ അകത്തേക്ക് പോകാം. നാരായണ ഭാർഗവ കൊച്ചുകുഞ്ഞെ എല്ലാം ഇറങ്ങി വരുന്നടാ. ഈ അച്ഛൻ ഒരു വിവരമില്ല. അച്ഛ ഒറ്റയാണ് വന്നെങ്കിൽ അതിന്റെ അടുത്തുനിന്ന് അതിന്റെ ഭാര്യ ഉണ്ടാവും. ആന എന്തൊക്കെ കുഴപ്പം ചെയ്തു നോക്കാം. നീ വരുന്നോടോ? വരുമോ? ഒറ്റയാണ് വന്ന അവര് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. പേടി ഒന്ന് മാറട്ടെ. അയ്യോ 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 നടക്കുമോനെ? ഒറ്റേനോട് കൂടെ ഇല്ലേ? കൊല്ലാൻ തന്നെ കൊണ്ടുപോവാ. അങ്ങോട്ട് നടക്കുമോനെ? നടക്കുമോനെ? രാമു, നീ ഇങ്ങനെ നിന്ന് കുളിക്കാതെ പല പെണ്ണുകളുടെയും കണ്ണുപെടും. ചേട്ടത്തിയുടെ കണ്ണുപെടാതിരുന്നാ മതി. എന്റെ കണ്ണ് നേരത്തെ പെട്ടിരിക്ക. രാമു, നീ എന്റെ മുതുകം തേച്ചിടാ. എന്ന് ഞാനാണ് തേക്കുന്നത്? ചേട്ടത്തി തന്നെ തേച്ചാ മതി. അതെന്താ രാമു, എന്റെ മുതുകൊന്ന് തേച്ചു തന്നാൽ എന്താ? തേച്ചു തന്നിട്ട് പോയാൽ മതി. ഇന്നാ തേക്ക്. രാമു, നീ കല്ല് കുടിച്ചിട്ടുണ്ടോ? ഇല്ല. ആമ്പിള്ളരായ ഇച്ചിരി കുടിക്കണ്ടേ? ഇന്ന് രാത്രി നിനക്ക് ഞാൻ കല്ല് കൊണ്ടുതരാം. എന്നോട് ഇഷ്ടമാണല്ലേ? രാമു, രാമു,
നിന്റെ മോളെ എവിടെ പോയി കിടക്കുന്നു? അവള് കള്ളു വാങ്ങിക്കാൻ പോയത് ചെത്താൻ പോയതോ? അവള് വന്ന് ഓ എന്തൊരു വെപ്രാളവാ, കോപ്പ എന്ന് കൊണ്ടുവരട്ടെ. ഇത് മോക്ക, ഇത് നിനക്ക്. നിങ്ങൾ രണ്ടുപേരും ചോദിച്ചേക്കരുത്, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, അപ്പനെ കള്ള് മേടിച്ചപ്പോ നിനക്ക് വേണ്ടി ഒളിച്ചു വെച്ചതാ. ആ ഞാൻ പോയി ഒഴിച്ചു കുടിക്കാൻ ഒരു പാത്രം എടുത്തോണ്ട് വരാം. എനിക്ക് വേണ്ട. അതെന്താ കുടിച്ച ചത്തുപോകുമോ? ചേട്ടത്തി കുടിച്ചോളൂ. ഞാൻ കുടിച്ചതാ, ഇനിയും കുടിക്കാം. കുടിച്ചോ, കുടിക്കരാമോ? കുടിക്ക്. നിന്റെ അപ്പൻ വറുതുണ്ണിയേട്ടൻ കുടിക്കുന്നില്ലേ? ആര് കുടിച്ചാലും കുടിക്കുന്നത് തെറ്റെന്നെയാ. തെറ്റ് ചെയ്യാത്തവരാരുമില്ല. മനുഷ്യന്റെ സുഖത്തിന് വേണ്ടി ചെറിയ തെറ്റൊക്കെ ചെയ്യാം. നീ അതങ്ങോട്ട് കുടി. ഇതും കൂടെ അങ്ങ് കുടിച്ചോ. രാമോ, നീ കരയരുത്. ഞാനും നീയും ഇതിൽ തെറ്റുകാരല്ല. നീ പ്രായമായ ഒരാളാണ്, കല്യാണം കഴിച്ചിട്ടില്ല. ഞാനൊരു പെണ്ണും എന്റെ കെട്ടിയോൻ എന്നെ കളഞ്ഞിട്ട് പോയി. രാമോ, നീ ഇതാരോടും പറയരുത്. താനെന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവിടെ മുഴുവൻ ചന്ദനമരമാണ്.
അതിലൊരെണ്ണം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് വെട്ടിക്കൊണ്ട് പോകണം. അത് വെട്ടിവിറ്റാൽ ഒരുപാട് പണം കിട്ടും. ആദ്യം നിനക്കും തരാം. അയ്യോ ഞാനില്ല വറുതുണ്ണി, സർക്കാർ വകയാ, പോലീസ് കേസാവും, എനിക്ക് വയ്യ തല്ലുകൊള്ള. എന്തുവന്നാലും ഞാനത് വെട്ടും വിൽക്കും. നീ എന്തിനാ വന്നത്? രാമുവിനെ കാണാൻ. എന്തിനെങ്ങനെ നോക്കിയിരിക്കുന്നത്? കാട്ടിപ്പോണോ? ഒരു ദിവസം മറന്നിട്ട് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ കാട്ടിലേക്ക് നോക്കിയിരിക്കുന്നത്? ഒരു ദിവസം പോണം, എങ്ങോട്ടെങ്കിലും പോണം. എങ്ങോട്ടെങ്കിലും പോകാൻ രാമേട്ടനെ ഞാൻ വിടുമോ? രാമേട്ടൻ എവിടെ പോയാലും ഞാൻ കൂടെ കാണും. ശ്രീദേവി, നിനക്ക് എന്നോട് ഇഷ്ടമാണോ? കൊള്ള, നല്ല ചോദ്യം. ഇപ്പോഴാണോ രാമേട്ടൻ ഇത് ചോദിക്കുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്നെ ക്ഷമിക്കുമോ? അതിനിപ്പോ അങ്ങനെ രാമേട്ടൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി കള്ളുടിച്ചു. കള്ളു കുടിക്കുന്ന ഒരു തെറ്റാണോ? എന്റെ അച്ഛൻ കുടിക്കും, ചേട്ടൻ കുടിക്കും, മറുതുണ്ണേട്ടൻ കുടിക്കും, അന്നച്ചേട്ടിയും കുടിക്കും, ഇവിടെ എല്ലാരും കുടിക്കാറുണ്ട്. കിട്ടിയ ഞാനും കുടിക്കും. രാമേട്ടാ, അയ്യോ ഞാൻ കുടിക്കില്ല, വെറുതെ പറഞ്ഞതാ. അയ്യോ രാമേട്ടൻ എത്ര പാവാണോ. രാമേട്ട, ചെങ്ങാട് ഒന്ന് കുത്തിക്കേടാ, ഒന്നും എഴുന്നേറ്റടാ മോനെ. കടമ എത്തി വെച്ചാ ഒരു പന്താനാണ് ഉറങ്ങാനും സംഭവിക്കില്ലോ. എന്റെ കുരിശുമുത്തപ്പ, അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ അച്ഛന്റെ തമ്പി ആയിട്ടാണ് ജനിച്ചു. അമ്മേ ഇതിനൊക്കെ ഞാൻ മാറി ചോദിച്ചു. കുത്ത് ഒടുക്കത്തെ കുത്ത്, പണ്ടാറടക്കുന്ന കുത്താണ്. അച്ഛ മീനിന്റെ പിടിച്ചോ കഴുതേ. തോന്നിയോ പാടക്ക, ഇത് കിട്ടുന്നില്ലല്ലോ. അയ്യോ അച്ഛ, അച്ഛ അമ്മേ, അമ്മയുടെ പിള്ളേരുടെ വേറെ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പം വന്നില്ലേ? വറുതുണ്ണി ഒരു ചന്ദനമരം നോട്ടം വിട്ടിരിക്കുക, അത് വെട്ടിക്കൊണ്ടേ അവൻ വരത്തുള്ളൂ.
സാറേ. ആരത്? ഞാനാ ഗോപാലൻ. എന്താ ഗോപാല ഈ രാത്രിയിൽ? ഒരു വിശേഷമുണ്ട് സാറേ. വരുതുണ്ണി ഒരു ചന്ദനത്തടി മോഷ്ടിച്ചു. അവനത് കടത്തിക്കൊണ്ട് പോയോ? ഇല്ല. നമുക്ക് വേണ്ട ചെയ്യാം സാറേ. ഞാൻ ഇപ്പൊ തന്നെ പോവുക. ഞാനിവിടെ വന്നതും സാറിനെ കണ്ടതും വരുതുണ്ണി അറിയണ്ട. എന്നാ ശരി, ഗോപാലൻ പോയിക്കോളൂ. ശരി സാർ. ഞാനാ സാറേ. വരുതുണ്ണി ചെങ്ങാട് അടുപ്പിക്ക. ഈറ്റയാ സാറേ. ഈറ്റ മാത്രമേ ഉള്ളൂ, ഞാൻ നോക്കട്ടെ. ചെങ്ങാട ഇങ്ങോട്ട് അടുപ്പിക്ക്, ഇറങ്ങി നോക്ക്. അതിന് മുതലാളി ഇട്ട വില അല്പം കുറവാ. ഇപ്പോ ഇത് മതി ഗോപാല. ഉറുപ്പ് എന്നൊക്കെ കൂടുതലല്ലേ ഞാൻ തരുന്നത്. അടുത്ത പ്രാവശ്യം കൂടുതൽ കാശ് ഞാൻ തരാം. ചന്ദനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ മുതലാളി? അത് മിക്കവാറും എന്റെ കയ്യിലാപ്പെടും. അങ്ങനെയാണെങ്കിൽ മുതലാളി എനിക്ക് നാളെ ഉണ്ടാക്കി തരാം. ചന്ദനത്തടി വരട്ടെ ഗോപാല, അത് ഞാൻ തന്നെ എടുത്തോളാം. എന്താ നെയ്യാ? നീറ്റില്ല. നെയ്യണ്ട, ഈറ്റ മുഴുവൻ ഞാൻ മൊത്തമായിട്ട് കൊടുക്കും. മുതലാളി നെയ്ത്തില്ലെങ്കിൽ കുടുംബം പട്ടിണിയാ മുതലാളി. നെയ്ത്തുകാരൻ എന്നാടാ പട്ടിണി ഇല്ലായിരുന്നിട്ടുള്ളേ? ഒരു കഷ്ണം ഈറ്റ് ഞാൻ തരില്ല, പോയിട്ടല്ല. ഇവർക്ക് കുറച്ച് ഈറ്റ കൊടുത്തൂടെ? ഇവർക്ക് നെയ്യണ്ടേ? ഓഹോ, ഞാൻ വില കൊടുത്ത് വാങ്ങി ഈറ്റ എനിക്ക് ഇഷ്ടം പോലെ ഞാൻ ചെയ്യാം. നീ പോടാ ഇവിടുന്ന്. കഷ്ടപ്പാടും ദുരിതവും മനുഷ്യനോട് പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളു. എന്റെ അപ്പന്റെ ചങ്ങാട് ഉണ്ടോ നാളെ വരും. നിങ്ങൾക്ക് ഞാൻ ഈറ്റ തരാം. ഏതായി പയ്യൻ? നമ്മുടെ വറുതുണ്ണിയുടെ വളർത്തുമോനാ. അവൻ നല്ല ഈറ്റ വെട്ടുകാരനാ. അല്ലേ ഇവനിട്ട് ഞാൻ രണ്ട് കൊടുത്തേനെ. അപ്പൊ ശരി, മുതലാളി നിക്കേ, ഞാൻ ഷാപ്പിലോട്ട് ചെല്ലട്ടെ. എന്നാ ഞാൻ വരാം ഗോപാല. എളുപ്പം ആവട്ടെ. ഹാ, എന്താ കുറിപ്പേട്ടാ? നീ എന്നാ പണിയാ ഗോപാല ഈ കാണിച്ചത്? കാര്യം എന്താ? കാര്യം എന്താ നിനക്ക് മനസ്സിലായില്ല അല്ലേ? നീ കാലി നീറ്റ കൊടുത്തു. കൊടുത്തു, അതിനെന്താ? ഗോപാല, നമ്മൾ തമ്മിൽ 10-15 വർഷമായിട്ട് നടന്നു വരുന്ന ബിസിനസ്സായി. നീ ഈട്ട് എനിക്ക് തരാതെ ഖാലിദിന് കൊടുത്തത് ശരിയായില്ല. ഇതൊരു ബിസിനസ് ആണെന്ന് കുറുപ്പിയേട്ടൻ തന്നെ സമ്മതിച്ചല്ലോ. കൂടുതൽ ലാഭമല്ലേ ബിസിനസ്സുകാർ നോക്കുക. ഈറ്റയ്ക്ക് കുറുപ്പിയേട്ടൻ തന്നതിനെക്കാട്ടി കൂടുതൽ വില ഖാലിദ് തന്നപ്പോ ഈറ്റ ഞാൻ ഖാലിദിന് കൊടുത്തു. അടുത്ത പ്രാവശ്യം അതിനെക്കാട്ടി കൂടുതൽ വില കുറുപ്പിയേട്ടൻ തന്നാ ഈറ്റ ഞാൻ കുറുപ്പിയേട്ടന് തന്നെ തരാം. ഓഹോ, നീ ഞങ്ങൾ പേപ്പർ മില്ലിലെ കോൺട്രാക്ടർമാരെ തമ്മിലടിപ്പിച്ച് കാശുണ്ടാക്കാൻ നോക്കുകയാണല്ലേ? അത് നടക്കൂല ഗോപാല. കുറുപ്പിയേട്ടോ, എന്റെ ഈറ്റ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും. വറുതുണ്ണി, ആ ചന്ദനത്തടി ഷാപ്പി വെക്കാം. ബ്രദർ സാർ അങ്ങനെ പറഞ്ഞത്, എടുത്തോണ്ട് പോവോ, സർക്കാരിന് കൊടുക്കുവോ, എന്തെങ്കിലും ചെയ്യട്ടെ. നമ്മക്ക് എന്തിനായി പുലിവാല്. എടാ പത്രോസേ, എന്തോ ആ തടി എടുത്ത് ഷാപ്പിന് പുറകെ കൊണ്ടുപോയി. ജോസേ വരീന്നടാ. വറുതുണ്ണി, നിനക്ക് വിഷമം കാണും എനിക്കറിയാം. സാര്, ഏതായാലും പോലീസുകാരുടെ തല്ലു കിട്ടിയില്ലല്ലോ, അതോർത്ത് നമുക്ക് സന്തോഷിക്കാം. മുതലാളി ഈറ്റ ഈറ്റ ആർക്കും തരാനൊക്കെ അല്ല, പേപ്പർ മില്ലിൽ കൊടുക്കാനുള്ള. കഴിഞ്ഞ ദിവസം ചെങ്ങാടം വന്നപ്പോഴാണ് പറഞ്ഞ. ഇല്ല പൊക്കോ. അയ്യോ മുതലാളി, നേരത്തെ ഞങ്ങൾ വയറ്റുവഴപ്പാണ്, ഞങ്ങൾ ചടിക്കല്ലേ. ഈറ്റ തരാനൊക്കെ അല്ല, പോവാ. അപ്പൊ
ഇവർക്ക് ഈറ്റ കൊടുക്കണം പറ അപ്പ വന്നിട്ട് കൊടുക്കാൻ ഞാൻ പറഞ്ഞതാ. ആ ആവശ്യമുള്ളവരൊക്കെ വേണ്ട ഈറ്റ എടുത്തോളിൻ, കാശ് ഗോപാലന്മാരിലേക്ക് കൊടുത്താൽ മതി. മുതലാളി, ഇവർക്ക് നമ്മുടെ നാട്ടുകാരില്ലേ, അവർക്കും ജീവിക്കണ്ടേ, അവർ നെയ്ത് ബാക്കിയുള്ളത് പേപ്പർ മില്ലിൽ വിറ്റാൽ മതി. ശരി, എല്ലാവർക്കും ആവശ്യമുള്ള ഈറ്റ എടുത്തോ. வண்டி தள்ளிவிடு மானே பொன்மானே, மலையாற்றூர் மலம் செருவில் பொன்மானே, பெரியாரில் மீன் பிடிக்கும் பொன்மானே, தட்டி முத்தி தாளம் கொட்டும் கட்ட வண்டி தள்ளிவிடு மானே பொன்மானே. தாளம் கொட்டும் கட்ட வண்டி தள்ளிவிடு மானே பொன்மானே.
പനമ്പനെ ഇറക്കിരാമോ? എന്തിന് കെട്ടായത്? രാമോ, നീ എവിടെയായിരുന്നു? ഞാൻ വെറുതെ ഇങ്ങനെ ചുറ്റി നടക്കുകയായിരുന്നു. ചുറ്റി ചുറ്റി നിന്നെ വല്ലവരും അടിച്ചുകൊണ്ട് പോവരുത്, ചന്തയാ. അയ്യോ വേണ്ട, ഇല കീറിയാ ചോറ് മുഴുവനും വെള്ളത്തിൽ പോവും. നമുക്ക് ഒരുമിച്ചുണ്ണാം. ഞാൻ വരുത്തട്ടെ. കഴിക്കേ. ഡ്രൈവറായിരുന്നു. ട്രിപ്പ് കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ ഒരുമിച്ചൊന്നുമായിരുന്നു. അതിയാണ് ഞാൻ ഭാര്യ പൊക്കാറുണ്ട്. നീ ഒന്ന് ഇപ്പൊ ഉടനെ തന്നെ പോണ്ട, കുറച്ച് വിശ്രമിച്ചിട്ട് പോവാം. Thank you.
ചന്ത പിരിയുന്നതിന് മുമ്പേ അന്നേ നീ കൂടെ നേരത്തെ ഇങ്ങി പോന്നു അല്ലേ? എന്താ രാമു, നിനക്ക് സുഖമില്ലേ? ഒന്നുമില്ല. മോളെ, രാമു അപ്പുറത്തോന്ന് ഇരിപ്പുണ്ട്, നീ കാപ്പി അങ്ങോട്ടും കൊടുക്ക. നിങ്ങളുടെ മുതലാളിക്ക് ഒരു നഷ്ടവും വരികയല്ല. അയ്യായിരം രൂപ തരാൻ വലിയ പറഞ്ഞേ, ഇതാർക്ക് കൊടുത്താലും 10,000 രൂപ കിട്ടും. പിന്നെ ഇതൊരു കള്ളക്കച്ചവടമായോണ്ട മുതലാളിക്ക് കൊടുക്കാമെന്ന് വെച്ചത്. പിന്നെ ഒരു കാര്യം, ഈ ചന്ദനത്തിലയുടെ ബിസിനസ് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, നാട്ടുകാരറിയരുത്. ഞങ്ങൾ ആരോട് ഇത് പറയാ? ഗോപാല മുതലാളിക്ക് ഇത് എന്തിട്ടാലും ലാഭമല്ലേ. ചന്ദനത്തിലെ കാറ്റിന് വെട്ടിക്കൊണ്ടുവന്ന് വെറുതെ ഇബ്രഹാം ചന്ദനകളെ പിടിപ്പിച്ച് സ്വന്തമാക്കി. മുതലാളിക്ക് മുടക്കുന്നതല്ല ഉണ്ടോ? അതാണ് എൻ ബിസിനസ്. വരുന്നേ, മാറി നിക്ക. മാറില്ല, നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. കാട്ടിൽ നിന്ന് ചങ്ങനത്തരെ മൂട്ടിക്കാൻ ഞാൻ, കള്ളനെന്ന് പേരേക്കാൻ ഞാൻ, അത് വിറ്റി കാശുണ്ടാക്കാൻ നീ, ഞാൻ മാറില്ല. മര്യാദക്ക് വഴിമാറി കൊടുക്കാനാ പറഞ്ഞത്? എന്റെ ചങ്ങനത്തരെയും കൊണ്ട് ഈ വണ്ടി ഇവിടുന്ന് നീങ്ങണമെങ്കിൽ അതിന്റെ ശവശരീരത്തിന് പുറത്തുകൂടായിരിക്കും. ഇതുവരെ ഗോപാലൻ നമ്മൾ ചതിക്കുകയായിരുന്നു. നമ്മൾ കൊണ്ടുവരുന്ന ഈട്ട വലിയ വിലക്ക് കണ്ട്രാക്ടർമാർ കൂടും. ഇനി മുതൽ ഗോപാൽ നീറ്റ കൊടുക്കരുത്. ഗോപാൽ നീറ്റ കൊടുത്തില്ല പിന്നെ നമ്മൾ ആർക്ക് കൊടുക്കും? ഗോപാല മുതലാളി ഇപ്പൊ കാലി മുതലാളിക്ക് ഈറ്റ കൊടുക്കുന്നത്. നമ്മൾ നേരിട്ട് കൊടുത്താൽ അദ്ദേഹം വാങ്ങിക്കോ? ഇല്ല. പിന്നെ നമ്മൾ ഈ നെയ്ത്തുകാർക്ക് ചില്ലറ ഇട്ട എത്ര വിൽക്കും? കാലി മുതലാളി വാങ്ങിച്ചില്ലെങ്കിൽ നമ്മുടെ ഈറ്റ വാങ്ങിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടാകും. ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. എന്നാ അതുകൊണ്ട് തന്നെ ഒരാളെ കണ്ടുപിടിക്കുക, നമുക്ക് അവർക്ക് കൊടുക്കാം. ഗോപാലൻ എന്നോട് ചെയ്തതും ഒരു ചീവാണ്. ഈറ്റ എനിക്ക് തരാനാ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ എടുത്തോളാം. എങ്കിൽ കുറിപ്പിയായിട്ടിന് എന്തെങ്കിലും അഡ്വാൻസ് തരണം, ഞങ്ങൾക്കൊക്കെ സ്വല്പം ബുദ്ധിമുട്ടാണ്. എന്ത് വേണം വർദ്ധുണ്ണി? കുറിപ്പിയായിട്ടിന് ഇഷ്ടമുള്ളത് തന്നാ മതി. ആട്ടെ, നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 8 പേരുണ്ട്. ഞാൻ 1,200 രൂപ അഡ്വാൻസ് തരാം. ഈറ്റ വന്നിട്ട് വില നിശ്ചയിക്കാം. അങ്ങനെയാണ്. സൂക്ഷിച്ച് കാല് വഴുക്കും. അവിടെയാ നമുക്ക് പോണ്ടത്? ഒരു കുറുക്ക് അതിലേ പോയാലേ ആ കാണുന്നത് സൂക്ഷിച്ച് നടക്കും. നിന്റെ കൈ ഞാൻ പിടിക്കാതെ വഴിക്ക് പാറയാണ്. കൈ പിടിച്ചോ. കയ്യും കാലും പിടിച്ച് നിന്നെ 10 പ്രാവശ്യം തള്ളിയിട്ടുണ്ട് കേട്ടോ. കാട്ടിലെത്തട്ടെ പോലെ നിനക്കേം വിളിച്ചിട്ടുണ്ടതാ കേട്ടോ. കഷണ്ടി രണ്ടെന്നാക്കുന്നു. കഷണ്ടി എന്ന് വിളിക്കരുത്. നിന്റെ വിളിച്ചാൽ എന്താക്കണം? അയ്യോ അയ്യോ, കാലി നടക്കും. നടക്കുന്നു. ഇതുവരെ കുന്നും മഴയും കയറി പോരാ, ഇപ്പൊ മരം കയറണോ?
സൂക്ഷിക്കണേ നടന്നു എനിക്ക് തരാനുള്ള ഒരു രൂപയില്ലേ അത് നീ തരത്തെ നീ എടുക്കോ എടുക്കട്ടെ സൂക്ഷിക്കണേ ദേ കാണുന്നത് ചെലുത്താൻ പാറ അവിടെയാ നല്ല ഈറ്റയുള്ളത് ഇതിലെ വേണം പോറ നടക്കു ഗോപാലം വിവരം അറിഞ്ഞ എന്താ വറുതുണ്ണി ഈറ്റ മുഴുവനും കുറുപ്പിന് കൊടുക്കാൻ പറഞ്ഞ് അഡ്വാൻസ് വാങ്ങിച്ച് കാട്ടിൽ പോയി പോയി കാട്ടിപ്പോയി വിവരം ഞാൻ അറിഞ്ഞു പക്ഷേ കുറുപ്പിന്റെ ഒന്ന് പണം വാങ്ങി ഞാൻ അറിഞ്ഞില്ല അവർ ഈറ്റ മുഴുവൻ കുറുപ്പിന് കൊടുക്കുകയാണെങ്കിൽ പേപ്പറുമായിട്ടുള്ള എന്റെ കോൺട്രാക്ടുകാരെ കുഴപ്പത്തിലാകും ഞാൻ പുതിയ തുടങ്ങിയൊരു ബിസിനസ്സാണ് എനിക്ക് വളരെയധികം നഷ്ടം വരും മുതലാളി ഭയപ്പെട ഞാൻ ജീവനോട് ഇരിക്കുകയാണെങ്കിൽ കുറുപ്പിന് അവർ ഈറ്റ കൊടുക്കില്ല നമ്മളെല്ലാം ഒരുമിച്ചാണ് കാട്ടിലേക്ക് വരുന്നത് ഒരുമിച്ചാണ് ഈറ്റ വെട്ടുന്നത് നാം വെട്ടുന്ന ഈറ്റയെല്ലാം ഒന്നിച്ചിടണം നാട്ടിൽ കൊണ്ടുപോയി ഒരുമിച്ച് വിൽക്കണം കിട്ടുന്ന പണം ഒന്നുപോലെ വീതിക്കണം എന്നെ വിശ്വാസമുള്ളവർക്ക് ഈറ്റ ഇവിടെ കൊണ്ടുവന്നിടാം ആർക്കും എന്നെ വിശ്വാസമില്ലേ വറുതുണ്ണി ചതിക്കില്ലടാ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കാഞ്ഞിട്ടാണ് ഗോപാലൻ നമ്മെ ചതിക്കുന്നത് നമ്മളെല്ലാം ഒരുമിച്ച് നിന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ശരിയാണ് ഇന്ന് മുതൽ നമ്മളെല്ലാവരും ഒറ്റ കെട്ടാണ് എല്ലാവരും ഈറ്റ ഇവിടെ കൊണ്ടിടാ കൊണ്ടിടാൻ കൊണ്ടിട എനിക്ക് വന്നോടെ മനസ്സിലാന്ന് നീ അധികം ആളാകരുത് അത് തന്നെ അങ്ങോട്ടും പറയാനുള്ളത് ഈറ്റ ഞങ്ങൾ മുതലാളിക്ക് തരില്ല നല്ല വിലക്ക് വേറെ മുതലാളി പോ ഇവനൊക്കെ മുതലാളി ആയത് എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞൂടെ കള്ളു വിറ്റിട്ടല്ല
കള്ളു തന്നെ നമ്മൊക്കെ പറ്റിച്ചിട്ടാ ഒരു മുതലാളി. അമ്മേ എന്താടാ ഞാൻ വീണ്ടും തിരിച്ചു വന്നു. എന്തെങ്കിലും ഉണ്ടാവോ? ഞാൻ എന്താ പറമ്പാണോ പേടിക്കാൻ? കാട്ടില് രാമണ ആദ്യം പോവല്ലേ. എനിക്കും ഒരു പേടിയും തോന്നിയില്ല. ഞാൻ വരത്തില്ല. നമുക്ക് പോകാൻ മഴ വരുന്നു. വന്നോട്ടെ, നമുക്ക് രണ്ടുപേർക്കും മഴ തന്നെയാ. ും
കരളിനുള്ളിൽ കുളിരിടുന്നത് കല്യാണ രാവാണേ, നല്ല തേനിലാവാണേ. കരളിനുള്ളിൽ കുളിരിടുന്നത് കല്യാണ രാവാണേ, നല്ല ഞാന് വറുതുണ്ണി. ആ വറുതുണ്ണി എത്തിയോ? ഞങ്ങളുടെ കടയിൽ എത്തിയിട്ടുണ്ട്. ഈറ്റ എവിടെ എത്തിക്കണമെന്ന് വെച്ചാൽ എത്തിക്കാം. ഈറ്റ പേപ്പറിലാണ് എത്തിക്കേണ്ടത്. ഇപ്പൊ രാത്രിയല്ലേ. ആ വറുതുണ്ണി ഒരു പണി ചെയ്യ്, ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങ്. നേരം വെളുത്തിട്ട് ലാറിയായിട്ട് ചെന്ന് ഈറ്റ ഏറ്റിക്കൊണ്ടിരാം. കുറുപ്പേട്ടന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാ അതുപോലെ ചെയ്യാം. അതെ, വറുതുണ്ണി ഊണ് കഴിച്ചതാണോ? ഉവ്വ. ആ എന്നാ വരൂ, പായും തല ഞാൻ തരാം. ശരി, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഒരു നിമിഷം കൊണ്ട് അത് ഞങ്ങൾ ഏറ്റുമുതലാളി. ശരി, വയ്ക്കോ. രാത്രിയിൽ ആരോ അഴിച്ചു വിട്ടു. അവനാണ് ഇത് ചെയ്തത്. ഇന്നലെ അവരെ കള്ളൻ ചാരായിട്ടൊന്ന് പറ്റിച്ച് നമ്മുടെ ഈറ്റ മുഴുവൻ വിറ്റ് കാശുണ്ടാക്കിയ ഗോപാല മുതലാളി അവരെ വെറുതെ വിടരുത്. നമുക്ക് അവരുടെ പരം ചോദിക്കണം. നമ്മൾ കാട്ടിപ്പോയി കഷ്ടപ്പെട്ട് വെട്ടിക്കൊണ്ടുവരുന്നതാണ് ഈറ്റ. നമ്മൾ പട്ടിണിക്കിട്ട് കൊല്ലാൻ വേണ്ടി അവൻ ചങ്ങാട് വളർത്തു വിട്ടു. നമ്മൾ പറയുന്ന വില അവൻ തരണം. വരണം. ഗോപാല, അല്ല ഗോപാല, നീ ഞങ്ങളുടെ ഈറ്റ ചങ്ങളുടെ അറുത്ത് വിട്ടു. ഒടുവിൽ നീ അതിന്റെ വില തരണം, അല്ലെങ്കിൽ നിന്റെ ജീവൻ തരണം. എന്താ ബഹളമുണ്ടാക്കാനാണോ ഭാവം? അല്ല, ഞങ്ങൾ കാട്ടിൽ പോയി കഷ്ടപ്പെട്ട് ഈറ്റ കൊണ്ടുവന്നു. അത് ഈ ഗോപാലിന് കൊടുക്കാത്തത് കൊണ്ട് അയാൾ അത് അറുത്ത് വിട്ടു. ഞങ്ങൾക്ക് ജീവിക്കുക. ഏമാനെ, ഞാനിതൊന്നും അറിഞ്ഞല്ല സാർ. നീ അറിയാതെ ഞങ്ങളുടെ ഈ പോയിട്ടില്ല. ഏമാനെ, ഇവനെ ഞങ്ങൾക്ക് വിട്ടുതരാമോ? ഇവനെ കൊണ്ട് സത്യം പറയിക്കാം. ഈറ്റയുടെ വില വാങ്ങിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പെറ്റീഷൻ എഴുതി തരണം. ഞങ്ങൾ അന്വേഷിക്കാം. ഇവയാരും കൂട്ടം കൂടുകയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്യരുത്. എല്ലാവരും പോണം. വറുതുണ്ണി എന്നല്ലേ പേര്? അതെ. വെറുതെ ബഹളം ഉണ്ടാക്കരുത്. പോയിക്കോളൂ.
സാറേ, അവനെങ്ങനെ വെറുതെ വിട്ട പറ്റിയല്ല, ആള് ഭയങ്കരനാ. താനും അത്ര മോശക്കാരനല്ല. ജീവനും സ്വത്തുക്കളും അപകടത്തിലാണ് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. നാട്ടുകാരെ ഉപദ്രവിക്കാൻ ഞങ്ങളെ കിട്ടില്ല. മര്യാദക്ക് ജീവിക്കണം. അല്ല, നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് ദോഷം വരുന്ന് വിചാരിച്ചാ വരുണി അങ്ങനൊക്കെ ചെയ്തത്. അതായിരിക്കും വറുതുണ്ടിക്ക് എന്തുവാകാ. അവന് മേലോട്ട് നോക്കിയാ കർത്താവ് കുറച്ച ആകാശം, കീഴേ നോക്കിയാ ഭൂമി. അവൻ എന്നോടുള്ള ദേഷ്യ ചന്ദനത്തിലിടയാ. അത് ഞങ്ങളുടെ സ്വന്തം കാര്യം. അല്ല, അത് പാവം പിടിച്ച് നിങ്ങൾ എന്തിനാ വലിക്കുന്നത്? നിങ്ങൾക്ക് ഞാൻ ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കള്ള് വേണമെന്ന് പറഞ്ഞപ്പോ കള്ളി ഞാൻ തന്നിട്ടില്ലേ? കാശ് വേണമെന്ന് പറഞ്ഞപ്പോ കാശ് തന്നിട്ടില്ലേ? വറുതുണ്ണിയുടെ വാക്ക് കേട്ടാ നിങ്ങൾ പട്ടിണിയാവും. ഞങ്ങളുടെ ഈറ്റ മുതലാളിക്ക് തന്നെ തരാം. ഇത്തിരി നല്ല സാധനമുണ്ട്, കഴിക്കാം. കഴിക്കുന്ന വേണ്ട, അഡ്വാൻസ് വാങ്ങുന്നാരാണ്. അപ്പോ ഞാൻ വട്ടെ. അപ്പ അപ്പ അപ്പന്റെ കൂട്ടുകാരൻ അപ്പനെ ചതിച്ചു. ഞാനുടെ കാര്യമാണ് പറയുന്നത്. നാരായണേട്ടന്റെയും ആന്റോണിയുടെയും ഗോപാലൻ കാശ് കൊടുത്ത് അവരെ പാട്ടിലാക്കി. ഇനി അവർ അപ്പനെ കൂടെ ഈറ്റവെട്ടാൻ വരില്ല. ഗോപാലിന് വേണ്ടി ഈറ്റവെട്ടാൻ പോകും. നിന്നോട് ആര് പറഞ്ഞു? ഗോപാലൻ അവർക്ക് കാശ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടാ വരുന്നത്. ആരെ വിചാരിച്ചാൽ നിന്റെ അപ്പനെ ചതിക്കുന്നതാ? ഞാൻ പോയിട്ട് വരാം, നീ കിടന്നോ. ഞാൻ നിങ്ങളെ കാണാൻ ഇറങ്ങിയതാ. വധുനി, നമ്മൾ സ്നേഹിതന്മാരാ. നമ്മൾ അയൽവക്കാരില്ലേ? അതെ, ഇത്ര മലയാളി പെണ്ണെങ്കിൽ നമ്മൾ ഈറ്റവട്ടാൻ പോയി. ഈറ്റ ചങ്ങാടം കൊണ്ട് കളവ് കെത്തി കിട്ടും. നേരം മനസ്സിലെ ചങ്ങാടില്ല. വെറുതെ കാട്ടുത്തപ്പെട്ട് കള്ളു കുടിച്ചത് മിച്ചം. നമ്മള് ഈറ്റ കൊണ്ടൊന്ന് ഗോപാലൻ മുതലാളിക്ക് കൊടുത്തില്ലെങ്കിൽ ചെങ്ങാടം കളവ് തെടും. നേരം ചെങ്ങാടം കാണില്ല. പോണത് വറുതുണ്ണിയും ഗോപാലൻ മുതലാളിയും തമ്മിൽ അന്നത്തെ കാര്യത്തിൽ ഒരൊക്കെ ഉണ്ടെന്ന് വെച്ചോ, അത് നിങ്ങൾ തമ്മിൽ ആക്കിക്കോ. അതുകൊണ്ട് വറുതുണ്ണിയായി വറുതുണ്ണിയുടെ പാടായി. ബദറിന്റെ കൂടെ ഞങ്ങൾ ഇനി ഈറ്റ വെട്ടാനില്ല. ഞങ്ങള് ഇനിയും കാട്ടി പോകും, ഈറ്റ വെട്ടും. പക്ഷെ കൊണ്ടുവരുന്ന ഈറ്റ ഞങ്ങള് ഗോപാലൻ മുതലാളിക്ക് കൊടുക്കും. വറുതുണ്ണിക്ക് വിരോധം തോന്നുന്നു. നമ്മൾ അയലവുകാരല്ലേ. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നാളെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പോലെ ഞാൻ പറയാം. പണം കൊടുത്ത കുറിപ്പിനെ തോൽപ്പിക്കാൻ മാത്രം ഷാപ്പുകാരൻ ഗോപാലൻ വളർന്നിട്ടില്ല. ഇനിയും പണം എത്ര വേണമെങ്കിലും തരാം. ഈറ്റ വെട്ടുകാർക്ക് ആവശ്യമുള്ളത് കൊടുത്തേ. ഒറ്റ ഈറ്റ ഗോപാലിന് കൊടുത്തു പോകരുത്. ഈറ്റ ചങ്ങാടെ വീഞ്ഞവൻ അറുത്ത് വിട്ടാൽ ഈ കുറിപ്പ് ആരാണെന്ന് അവൻ അറിയും. ഗോപാലിനോട് വാങ്ങിച്ച കാശ് മടക്കി കൊടുത്തരെ. ആ പനി എങ്ങനെ ഇരിക്കുന്നു? ക്ഷീണം കുറെ ഉണ്ട്. അപ്പം കുറെ ബാർലി കൊണ്ടുവന്നിട്ടുണ്ട്, തിളച്ച് കുടിച്ചാൽ മതി. ക്ഷീണം മാറി. ഇല്ല ഇല്ല, നല്ല പനിയുണ്ട്. അടങ്ങി നീ കിടങ്ങ്. നാളെ അപ്പം മലയ്ക്ക് പോവില്ലേ? ആ, നിന്നെ പനിയായിട്ട് തനിച്ചാക്കിട്ട് പോകുന്നതാണ് ഓർക്കുമ്പോഴാണ്. പോകാതിരിക്കാനും മേല. ആ ഒരു പണി ചെയ്യാം, അന്നയോടും ഫിലിമിനോടും പറയാം. നീ അവിടെ പോയി കിടക്ക്. നീ പറയണേ. പൂന്ന് പറ്റിയാണല്ലോ ആ സന്ത് മോൻ വെക്കണം കേട്ടോ. ആ എന്താ എല്ലാരും കൂടെ? മുതലാളി, ഞങ്ങൾ ഈറ്റ് വെട്ടാൻ പോണ്. അതിനെന്താ ആവശ്യത്തിന് കള്ളോ ചേര? എന്താന്ന് വെച്ചാ വാസന വാങ്ങിച്ചു കുടിച്ചോ. വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട. മുതലാളി തന്ന പണം തിരിച്ചേൽപ്പിക്കാൻ വന്നാ. ഇതാ മുതലാളി ചെറിയനാ. നാരായണ, വറുതുണ്ണിയുടെ കൂടെ നടന്നാ നിങ്ങക്ക് ജീവിക്കാൻ പറ്റിയല്ല. വറുതുണ്ണി അല്ലനാ, ഞങ്ങൾ ഇനി ഈറ്റ വെട്ടാൻ പോകും. പക്ഷെ ഞങ്ങൾ ഉടനെ ഈറ്റ മുതലാളിക്ക് തരികയല്ല. ആ ഞങ്ങൾ പോണ്. എടാ അന്തോ ടോണി, നീ കൂടിക്കളാ മുതലാളിയുടെ കൂടെ. നന്ദി കേട്ട ശവമേ. വറുതുണ്ണി എനിക്ക് വേണ്ടി ഒരു പുല്ലും ചെയ്തിട്ടില്ല. ഈ ഇരിക്കുന്ന മുതലാളിയാണ് എന്നെ രക്ഷിക്കുന്നത്. നിങ്ങളാണ് മുതലാളിയോട് നന്ദി കേട് കാണിക്കുന്നത്. അന്തോണി, ഈ വറുതുണ്ണി എങ്ങനെ വിട്ടാ പറ്റിയല്ല. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. വേണ്ട, കുറച്ച് കഞ്ഞിയല്ലേ ഉള്ളൂ, ഇതൂടെ കുടിക്ക. വേണ്ട ശ്രീദേ. എന്താ രാമോട്ട വിശപ്പ് തോന്നുന്നില്ലേ? ഇതാ ചമ്മന്തി. രാമോട്ടിന് എന്തിനാ കരയുന്നത്? ഈ കാശ് ഞാൻ നിങ്ങൾ കുടിക്കാൻ തരത്തില്ല. ഇത് മോക്ക് എന്തെങ്കിലും അവക്കിപ്പോ എന്തോ വാങ്ങിക്കാനാ.
ആവശ്യത്തിനുള്ള തുണിമണിയൊക്കെ ഉണ്ടല്ലോ. ഇത്ര പൊന്ന് മേടിക്കാനാ നീ? ആ പെണ്ണ് പൂച്ചിട്ടോണ്ടാ നടക്കുന്നത്. എടി അതൊക്കെ പിന്നെ ആകട്ടെ, ഇപ്പൊ ഈ കാശുകൊണ്ട് നമുക്ക് ഈ പേരെയൊക്കെ നന്നാക്കാം. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? വീട് നന്നാക്കുന്നൊക്കെ പിന്നെ, പെണ്ണിന് കല്യാണപ്രായമായി. അവളെ ആരെങ്കിലും ഒരുത്തന്റെ കൂടെ പറഞ്ഞു വയ്ക്കുമ്പോ കാതിലും കഴുത്തിലും എന്തെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ? പെണ്ണ് പിറന്നിറങ്ങിക്കുന്നതിന്റെ വേദന എനിക്കറിയാം. എടി കൊള്ളാവുന്നൊരു ചെറുക്കനെ കിട്ടട്ടെ, നീ നോക്കോ എന്റെ മോടെ കല്യാണം പൊടി പൂരുവായിട്ട് നടത്തും. ആ കുറച്ചു വെള്ളം കുളിക്കുന്ന എനിക്ക് വയ്യ, കുറച്ച് ഉറങ്ങണോ എനിക്ക്? എല്ലാവർക്കും വെട്ടാനുള്ള ഈറ്റ ഇവിടെ ഇല്ല. ആ നേരാ വറുതുണ്ണി ഒരു കാര്യം ചെയ്യ്, ഇവിടുത്തെ ഈറ്റ് വെട്ടിക്കോ, ഞങ്ങൾ ചേത്താൻ പറയ്ക്ക് പോവാ. ആ എനിക്കുള്ള ഇവിടെ ഉണ്ട്. ആ ഗോപാല, ഗോപാല, കാര്യം ആകെ കുഴപ്പത്തിലായി. വറുതുണ്ണിയും മറ്റും കൊണ്ടുവരുന്ന ഈറ്റ എന്ത് വില കൊടുത്തും കുറുപ്പ് ഇത്തവണ മേടിക്കും. അയാൾക്ക് വാശിയാണ്, എന്റെ കോൺട്രാക്ട് പൊട്ടും, നിങ്ങളുടെ ബിസിനസ് തകരും. ഒരു തുണ്ടീറ്റ കുറുപ്പിന് കിട്ടരുത്. അതിന് പോവാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? മുതലാളി, ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ ഈ മണപ്പുറത്ത് മറ്റാരും ഈറ്റ കച്ചവടമാക്കില്ല. പനി കൂടുതലുണ്ടെങ്കിൽ ഞാൻ വൈദ്യരോട് പറഞ്ഞ് വേറെ മരുന്ന് മേടിച്ചോണ്ട് വരാം. വേണ്ട, പനി കുറവുണ്ട്. ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്മൾ ചെയ്തത്. ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോകാം. ഈ നാട് വിട്ട് എന്റെ അപ്പനെയും കളഞ്ഞിട്ട് ഞാൻ എവിടെയും വരത്തില്ല. നീ നിന്റെ അപ്പനെ ഉപേക്ഷിക്കണം. ഞാൻ എന്റെ അപ്പനെയും അമ്മയും ഉപേക്ഷിക്കും, എന്നിട്ട് നമ്മൾ പോകും. പോണം. നിനക്കറിയാമോ, എനിക്ക് വയറ്റിലുണ്ട് രാമു, നിന്റെ കുഞ്ഞാണ് എന്റെ വയറ്റിലുള്ളത്. ഇനി എനിക്കും നിനക്കും ജീവിക്കണമെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോണം, അല്ലെങ്കിൽ ഞാൻ മരിക്കണം. ശ്രീദേവി, നമ്മൾ സ്നേഹിച്ചു, എന്തൊക്കെ കൊതിച്ചു, ഇപ്പോ ശ്രീദേവി എന്നെ ഇനി വിളിക്കരുത്. അന്നച്ചടുത്തിലെടുത്ത് ചെല്ലു. അവരുടെ കുഞ്ഞിന് ഒരച്ഛൻ വേണം. രാമു, 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 എടാ രാമു, നിന്റെ അപ്പനെ കൊല്ലാൻ ഗോപാലൻ ആളിനെ കൂട്ടി കാട്ടിലോട്ട് നടക്കാം. ഇതിലെ മുതൽ ഇതിലെ ഇതിലെ ഇതാ ആ വഴി അങ്ങോട്ട് കടക്കണം. അതാ അങ്ങോട്ട്. Thank you.
എന്താടാ എടാ അവൻ എന്താ വേണ്ടും ചോദിക്ക. എന്താടാ വേണ്ടത്? എന്താ വേണ്ടെന്ന്? എന്റെ അപ്പന്. Thank you.
I'm gonna go get some.
I'm gonna go get some.